കേരളമാണ് തീവ്രവാദത്തിൻ്റെ ഹബ്ബ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് എൻ ഐ എ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് വലിയ കലാപങ്ങൾക്ക് പദ്ധതിയിട്ടു, രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചു, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ കൂട്ടി എന്ന വാർത്തകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം കർമ്മ ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു റിമാൻഡ് റിപ്പോർട്ടുണ്ട്, എഫ് ഐ ആറിൻ്റെ പകർപ്പുണ്ട്, മീററ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്നതാണ്. കേരളത്തിലാണ് ഈ ഇന്ത്യയിലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ നേതാക്കളടക്കം പരിശീലനം നേടിയതും അവർക്കാവശ്യമായ ഫണ്ടിങ് നൽകിയതും കേരളത്തിൽ നിന്നാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും നൽകാനായി ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മുടെ പ്രതിനിധി കവിത ബാല ചേരുന്നു. കവിത, കേൾക്കാമോ? കവിത, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വിശദാംശങ്ങളുമാണ് എൻ ഐ എ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കർമ്മ ന്യൂസ് തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടല്ലോ, മീററ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൻ്റെ പകർപ്പിൽ എഴുതിയിരിക്കുന്നത് 2047 ശരീഅത്ത് നിയമപ്രകാരം ഉള്ള ഒരു ഇസ്ലാമിക രാജ്യമാക്കി ഭാരതത്തെ മാറ്റുകയായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ്, സാമ്പത്തിക സ്രോതസ്സുകളാണ് രാജ്യത്തേക്ക് ഒഴുകിയെത്തിയത്. അൽഖ്വയ്ദയിൽ നിന്ന് പോലും സാമ്പത്തിക സഹായം സ്വീകരിച്ചു. കേരളമാണ് തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായിരുന്നത്. ഇവിടെ വന്നാണ് ഞങ്ങൾ പരിശീലനം നേടിയതെന്ന് രാജ്യത്ത് പല ഭാഗങ്ങളിൽ പിടിയിലായ തീവ്രവാദികൾ പോലീസിന് മൊഴി നൽകുന്നു. എന്താണ് എൻ ഐ എയുടെ കണ്ടെത്തലിൻ്റെ ഒരു വിശദാംശങ്ങൾ? അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ രഞ്ജിത്ത്, നമുക്ക് ഈ ഒരു എഫ് ഐ ആർ വരുന്നതിന് കുറേ നാളുകൾ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ നിലനിന്നിരുന്ന ഒരു അഭിപ്രായമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പല പ്രദേശങ്ങളിലും ഇതുപോലെ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളായിരുന്നു. ഈ ആയുധ പരിശീലന കളരിയിലൂടെ ഇവർ ട്രെയിൻ ചെയ്തെടുത്തത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള യുവാക്കളുടെ ഒരു സംഘത്തെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പലയിടത്തും നമ്മളെല്ലാവരും കണ്ട് സാക്ഷികളായ ഒരു സംഭവമാണ്, പെട്ടെന്ന് എന്താ പറയാ ഒരു കൂണ് പോലെ പൊട്ടിമുളച്ച ടർഫുകൾ ഒരുപാട് ഉണ്ടായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 2 വർഷം എന്ന് പറയാം. അപ്പൊ ഈ 2 വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ടർഫുകൾ ഉണ്ടായത് തീവ്രവാദ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നതിനും അതോടൊപ്പം അവിടെ രഹസ്യ ചർച്ചകൾ നടത്തുന്നതിനുമാണ് എന്നുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും ഹിന്ദു സമൂഹത്തിൽ നിന്നും അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും മുന്നറിയിപ്പ് നൽകിയതാണ്. അതായത് അധികവും ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള ടർഫുകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾ വൈകുന്നേരങ്ങളിൽ കൂടുന്നു. അവിടെ അധികം എല്ലാവരും ഈ കായിക പരിശീലനത്തിന് വരുന്നത് കൊണ്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമേ അവിടെ ശ്രദ്ധിക്കപ്പെടാറുള്ളൂ, ബാക്കിയുള്ളവരാരും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നതിന് അതൊരു സുരക്ഷിതമായ താവളങ്ങളായി. അത്തരത്തിലുള്ള ഒരുപാട് ടർഫുകളാണ് നമ്മളിപ്പോ ഇപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ ഈ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഒത്തിരി യുവാക്കളാണ് ഈ ടർഫുകൾ കേന്ദ്രീകരിച്ച് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം അവർ പരിശീലന കളരികളാക്കിയതാണ്. ഈ പരിശീലന കളരി ഒന്ന്, രണ്ടാമത് നമ്മൾ ആരും അറിയാതെ പല കേന്ദ്രങ്ങളിലും ആയുധ പരിശീലനങ്ങൾ, പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഈ പോപ്പുലർ ഫ്രണ്ട് യുവാക്കളെ കേന്ദ്രീകരിച്ച് നടന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നാണ് കൂടുതലും റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പൊ നാമെല്ലാം കരുതിയത് അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോക്കിയത് കേരളത്തിലെ യുവാക്കളെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകുന്നു എന്ന വസ്തുത നമുക്ക് തള്ളിക്കളയാനാവില്ല. അവർ അതിലൂടെ തന്നെ മറ്റു മതസ്ഥരെ പലരെയും ഇതിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇതെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എഫ് ഐ ആർ റിപ്പോർട്ട്. വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇപ്പോ മറ്റൊന്ന് നമ്മൾ ഈ ഭാഗത്ത് ഈ സമയത്ത് കേട്ടതാണ് കരാട്ടെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് നടത്തുന്ന അത്തരം ആയോധന കലകളെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്നത് അതല്ല. ശരിക്കും അവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക, 2047 അവരുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആ ആശയത്തെ ഏറ്റവും മനോഹരമാക്കി ഏതൊക്കെ രീതിയിൽ കേരളത്തിലെ യുവാക്കളിലൂടെ കൊണ്ടുവരാമെന്നുള്ളത് അവർ കാണിച്ചു തരുന്നു എന്ന് തന്നെയാണ് നാം ഈ ഒരു എഫ് ഐ ആർ റിപ്പോർട്ടിലൂടെയും ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിൽ നിന്ന് വന്ന പുറത്തു വന്ന വിവരങ്ങളിലൂടെയും ഒപ്പം അവരുടെ പ്രതികരണങ്ങളിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ശരിക്കും അപകടകരമായ ഒരു രീതിയിലേക്ക് തന്നെയാണ്
നമ്മുടെ കേരളവും നമ്മുടെ കേരളത്തിലെ യുവാക്കളെയും ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു, പലയിടങ്ങളിൽ നിന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇത് കേരളമെന്നത് ഒരു മതേതര സംസ്ഥാനമാണെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും നിരന്തരം പറഞ്ഞ് പതപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കേരളമാണ് ഈ തീവ്രവാദത്തിൻ്റെ ഹബ്ബെന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് എത്രയോ കാലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇവിടെ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഇത്രത്തോളം ഉറച്ച ഒരു സ്ഥാനത്ത് ഇരിക്കാതിരുന്നുവെങ്കിൽ അജിത് ഡോവൽ എന്ന ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആ കസേരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ അമിത്ഷാ എന്ന ഉരുക്കു മനുഷ്യനെ പോലെയുള്ള ഒരാൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നില്ലെങ്കിൽ ഈ മഞ്ഞുവലയുടെ ഒരംശമെങ്കിലും പുറത്തു വരുമായിരുന്നു? ഒരിക്കലുമില്ല. ഈ ഒരു ശക്തമായ ഒരു ടീമിന്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജ്യദ്രോഹികളായ ഈ ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായകമായിരിക്കുന്നത് രഞ്ജിത്. ഇനിയും ഇവർക്ക് ഒരു ഭീഷണിയായി തന്നെ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പല കേന്ദ്രങ്ങളെയും ഒന്ന് ഇളക്കി മറിക്കാൻ നരേന്ദ്രമോദിയുടെ ഈ ആക്ഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രമുഖരായ ആൾക്കാർ ഒളിവിൽ പോയതും ഒളിവിൽ ഇരുന്ന് അവർ പലതും ആസൂത്രണം ചെയ്തതും ഒക്കെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിനെ ഭയക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ഇവരിൽ ഒരൊറ്റ ആളെ പോലും എന്താ പറയാ അവശേഷിക്കാതെ ആ ഒരു പൂർണ്ണമായും ആ ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള സകല പ്രവർത്തനങ്ങളും ഒരിക്കൽ തിമി നിരോധിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു നിരോധനത്തിലേക്ക് പോവുകയും മറ്റൊന്ന് വീണ്ടും ഉണ്ടാകാതിരിക്കാനുമുള്ള ചടുലമായ നീക്കങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കാവുന്നതാണ് രഞ്ജിത്.